ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു പ്രിൻസസ് കട്ട് നൈറ്റി ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പ്രിൻസസ് കട്ട് നൈറ്റി സാധാരണ ബാക്ക് പാർട്ടിൽ പ്ലെയിനായിട്ടും പ്ലെയിൻ ചുരിദാർ കട്ട് നൈറ്റിയുടെ മോഡലും ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടുമാണ് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് നൈറ്റികൾ എടുത്തിട്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ പ്രിൻസസ് കട്ട് നൈറ്റി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു റെഡ് കളറും പിന്നൊരു പിങ്ക് കൂടിയൊരു കളറാണ് പക്ഷെ അത് കളറും കളറൊന്നും കൂടി കൂടി ബ്രൈറ്റനായിട്ടാണ് നിൽക്കുന്നത് ഇതിൽ കേട്ടോ ശരിക്കും ഇത്രയാനും കളറില്ല അപ്പം നമുക്ക് അതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം കേട്ടോ അപ്പോൾ അതെ രണ്ട് നൈറ്റീരിയ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് വർദ്ധമാൻ്റെ ആണ് കേട്ടോ മെറ്റീരിയല് കണ്ടോ രണ്ട് മെറ്റീരിയലും വർധമാൻ്റെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിനെ രണ്ട് മെറ്റീരിയലും നമുക്ക് ഒരുമിച്ചിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നീളത്തിൽ മടക്കിയെടുത്തതിന് ശേഷം അതിനെ വീണ്ടും ഒന്ന് നടുമടക്കാം അപ്പോൾ നാലായിട്ട് നമുക്ക് മടങ്ങി കിട്ടുമല്ലോ കണ്ടോ ഇതുപോലെ ഞാൻ രണ്ട് മെറ്റീരിയലും മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഒന്നിനടിയിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നാല് മടക്കായിട്ട് രണ്ട് പീസും ഇതിൽ നാല് ലെയർ താഴേ നാല് ലെയർ അങ്ങനെ എട്ട് ലെയർ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് ഫോൾഡഡ് സൈഡ് നമ്മളുടെ ഒരു ഭാഗത്തും ഓപ്പൺ സൈഡ് സ്ലീവ് കട്ട് ചെയ്യുന്ന ഭാഗം അത് അങ്ങേ സൈഡായിട്ടാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ സാധാരണ നൈറ്റിക്കൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ മടക്കിയിടാറുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്ലീവാണ് കട്ട് ചെയ്ത് തീർക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് സ്ലീവിൻ്റെ നീളത്തിനേലും കൂടുതൽ ഷോൾഡർ ഭാഗത്തേക്ക് കടന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് അടയേർപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഒരു ഇഞ്ച് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനും കണക്കാക്കിയിട്ട് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കയറി പോകാൻ പാടില്ലല്ലോ ഈ ബോഡി പാർട്ടിലേക്ക് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കടയിലേക്ക് ആയിട്ട് തയ്ച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ഒരാളുടെ അളവ് പറഞ്ഞിട്ടല്ല അപ്പോൾ കടയിലേക്ക് നമുക്ക് അവർക്ക് അതായത് സൈസ് പറഞ്ഞിട്ട് ഒരു നാൽപ്പത് സൈസ് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഒമ്പതര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് എട്ടിഞ്ച് എട്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്തതാണ് അടിച്ചു വരുമ്പോൾ എട്ട് ഇഞ്ചായിട്ട് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ താഴെ ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തതിൽ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ആ മൂന്നര ഇഞ്ചിലേക്ക് സ്ലീവിൻ്റെ ആ ഷേപ്പില്ലേ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടാ അപ്പോൾ സ്ലീവ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ള വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നൈറ്റി കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡൗട്ടുള്ളവരൊന്ന് മറ്റുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയോളൂ സ്ലീവ് റൗണ്ട് ഒരു എട്ട് ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പത്തിഞ്ച് കണ്ടോ ഒമ്പതര ഇഞ്ച് അര ഇഞ്ച് കൂടുതലായിട്ട് നമുക്ക് കിട്ടും ഈ സ്ലീവ് റൗണ്ട് ചെയ്ത് വരുമ്പോട്ടാ ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ള വീഡിയോകളിൽ നോക്കിയാൽ നൈറ്റി കട്ടിങ്ങിൽ സ്ലീവിൻ്റെ പ്രത്യേകം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് നൈറ്റിക്കായിട്ട് നമുക്കിപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് നൈറ്റിക്കുള്ള സ്ലീവിൻ്റെ ഭാഗങ്ങൾ രണ്ടും കട്ട് ചെയ്തെടുത്തു കണ്ടോ ഇതാണ് തുണി ഇതിൽ കണ്ടോ ചെറിയ ഒക്കെ വരുന്നുണ്ട് നമുക്ക് നമുക്കിതേപോലെ നോക്കുമ്പോൾ അത് കാണുന്നില്ല ഇനി നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം അത് നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യണതെന്ന് വെച്ചാൽ ഫസ്റ്റിൽ തന്നെ നമ്മൾ മടക്കിയിട്ടിട്ട് ഇതേപോലെ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് രണ്ടായിട്ട് മാറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ജോയിൻ്റ് വേണ്ടി വരില്ലേ അപ്പം അതുകൊണ്ടാണ് ആദ്യം തന്നെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയത് കേട്ടോ ഇനി നമുക്ക് അതിൽ നിന്ന് രണ്ട് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് പീസ് ഓരോ പീസിൽ നിന്നും അതായത് ഓരോ നൈറ്റി പീസിൽ നിന്നും രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് ആ ബാക്കി രണ്ട് പീസിലാണ് ഇപ്പോൾ ബാക്ക് പാർട്ടാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ ഏഴര ഇഞ്ച് സ്ലീവിൻ്റെ ഷോൾഡർ ലെങ്ത്തും ആം ആംഹോൾ ലെങ്ത്ത് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അര ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് പ്രിൻസസ് കട്ടല്ലേ അപ്പോൾ നമുക്ക് ജോയിൻറ്റ് വരില്ലേ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗമൊക്കെ ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് എട്ടിഞ്ച് താഴേക്ക് ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത് ചെസ്റ്റ് സൈസിനുള്ളതായിട്ടാണ് കണക്കാക്കിയിട്ടാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ പത്തിഞ്ചല്ലേ നാൽപ്പതിൻ്റെ നാലിലൊരു ഭാഗം വരുന്നത് പത്തിഞ്ച് ആ പത്തിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ടിൽ ഒരിഞ്ച് സീമ ലോൻസ് കൂടി ഇട്ട് കൊടുക്കാം തയ്യൽത്തുമ്പ് ഒരിഞ്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആം ആം ഹോൾ റൗണ്ട് ഒന്ന് വരച്ചു കൊടുക്കാം നമ്മളത് വരച്ചിട്ടുണ്ട് ഇനി ബാക്കിൽ നെക്ക് വിടുത്ത് മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ബാക്കിൽ മൂന്നിഞ്ചാണ് നമ്മൾ അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ നെക്ക് ഫിനിഷ് ചെയ്ത് വരില്ലേ ക്രോസ് പീസൊക്കെ വെച്ച് അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മൂന്നേ കാലിഞ്ചായിട്ട് നെക്ക് വിടുത്ത് കിട്ടുമല്ലോ അപ്പോൾ അതേ മൂന്നര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് ആ നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തു കേട്ടോ ഇനി നമുക്ക് പതിനഞ്ച് ഇഞ്ചിൽ വേസ്റ്റിൻ്റെ ഭാഗ ഭാഗവും ഇരുപത്തൊന്ന് ഇഞ്ചിൽ ഹിപ്പിൻ്റെ ഭാഗവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ എപ്പോഴും വേസ്റ്റിൻ്റെ ഭാഗം ചെസ്റ്റിൻ ചെസ്റ്റ് റൗണ്ടിനേലും അര ഇഞ്ച് കുറവായിട്ട് മാർക്ക് ചെയ്യാറ് അപ്പോൾ പത്ത് ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിയതെന്ന് വച്ചാൽ ഒമ്പതര ഇഞ്ച് വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഹിപ്പിൻ്റെ അവിടെ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ കൂടുതൽ കൊടുക്കുക അതായത് ചെസ്റ്റ് റൗണ്ടിനേലും ഒന്നര ഇഞ്ച് കൂടുതലിട്ട് കൊടുക്കുക പത്തിഞ്ചാണ് ചെസ്റ്റ് എന്ന് വെച്ചാൽ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കൂട്ടിയിട്ട് കൊടുത്താലും കുഴപ്പമില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയിട്ട് കൊടുക്കാൻ പറ്റും എന്ന് വെച്ചാലും സാധാരണയിൽ നൈറ്റിക്ക് വരാ ഒന്നര ഇഞ്ചൊക്കെ കൂടുതലായിട്ട് കൊടുത്താൽ മതിയാവും ദേ ഹിപ്പ് വരെ ഞാൻ ഇതുപോലൊന്നും ഒന്നും വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ നിന്ന് നമ്മൾ കറിവ് ചെയ്തൊരിക്കലും വരച്ച് കൊടുക്കരുത് ഒരു ടേപ്പോ അല്ലെങ്കിൽ നമ്മുടെ നീളത്തിലുള്ള സ്കെയിലോ വെച്ചതിന് ശേഷം ഹിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ചെരിച്ച് നൈറ്റീരിയ എഡ്ജിലേക്കായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം വരച്ച് കൊടുക്കട്ടെ അപ്പോൾ അത് കറക്റ്റായിട്ട് വരും ഇനി ഇതാ നെക്കിൻ്റെ ഭാഗവും ബാക്കിലെ നെക്കിൻ്റെ ഭാഗം സ്ലീവ് ആം ഹോൾ റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ബാക്കി ഭാഗമെല്ലാനും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പീസ് ബാക്ക് പാർട്ട് രണ്ട് പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി ചെറുതായിട്ട് ഇതേപോലെ ഹിപ്പിൻ്റെയും വെസ്റ്റിൻ്റെയും ഭാഗമൊക്കെ ഒന്ന് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് തയ്ക്കണ സമയത്ത് എളുപ്പത്തിന് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ മറ്റു പീസ് വേറെ രണ്ട് പീസ് മാറ്റി വെച്ചിരുന്നില്ലേ ആ പീസിൻ്റെ മുകളിലേക്കായിട്ട് അതായത് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന പീസിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക അപ്പോൾ അപ്പോൾ ഞാൻ ഫ്രണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയായിട്ടാണ് നമ്മളുടെ ഈ മജന്ത പിങ്ക് കളർ ഇട്ടിട്ടുള്ളതും റെഡ് കളറാണ് മുകളിൽ ഇട്ടിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ കളർ മനസ്സിലാവണ്ടേ മാർക്കിങ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ മാറ്റിയിട്ടത് അതിൻ്റെ അടിയിൽ അതായത് ഈ പീസിൻ്റെ ഫ്രണ്ട് പാർട്ടിനുള്ള തുണിയും കൂടി ഈ റെഡിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പീസിൽ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോണത് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കാം കണ്ടു അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിനിതിൽ സ്ലീവിൻ്റെ സോറി നെക്ക് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ക്യാൻവാസിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗം പിന്നെ എന്താണെങ്കിൽ അര ഇഞ്ച് നമ്മൾ കൂടുതലിട്ടിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം പ്രിൻസസ് കട്ട് വരുമ്പോൾ അത് ഉള്ളിലേക്ക് നമ്മൾ അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ നമുക്ക് കൂടുതലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ താഴെ വരെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്ക് ഞാൻ പറഞ്ഞു ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് അത് ഞാൻ ലാസ്റ്റിൽ കാണിക്കാം കേട്ടോ എത്രയല്ല മാർക്ക് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ആ മാർക്കിങ്ങുകളൊക്കെ ഒന്ന് ഫ്രണ്ട് പാർട്ടിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്യാനായിട്ട് മെയിനായിട്ട് നാൽപ്പത് സൈസ് ചെസ്റ്റ് അളവിന് വരുന്നത് പതിനൊന്ന് ഇഞ്ചിൽ ഒരു പതിനൊന്ന് ഇഞ്ചിയിൽ നമ്മൾ മാർക്ക് ചെയ്യാം താഴേക്ക് ഒരു നാലര നാലേക്കാല് ഇഞ്ചിൽ ഈ സൈഡിൽ നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മൾ എത്രയാണോ കൂടുതൽ തയ്യൽത്തുമ്പ് എത്ര എടുക്കണമെന്നുള്ളത് കണക്കാക്കിയിട്ട് വേണം കേട്ടോ മുക്ക് മൂന്നേ മുക്കാൽ ഇഞ്ചോളൊക്കെ ഡിസ്റ്റൻസ് മതിയാവും അര ഇഞ്ചോളം അല്ലെങ്കിൽ എത്ര ഇഞ്ചാണോ നമ്മൾ സീമ ലെവൻസ് ഇട്ട് കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ ഈ ഡിസ്റ്റൻസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നാലേകാലാണ് ഇനി ഇതേ ആംഹോഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് റൗണ്ടായിട്ടാണ് കേട്ടോ ഒരു ചെറിയൊരു കേർവ് ഷേപ്പിലാണ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നത് അതിപ്പോൾ ഏകദേശം ആറ് ഇഞ്ച് അഞ്ചര ഇഞ്ച് ആറ് ഇഞ്ചോളം ഉണ്ടാവും കണ്ടോ അത് വേണമെങ്കിൽ അങ്ങനെ ഹോളിൻ്റെ ഭാഗത്തുനിന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരച്ചെടുക്കാം കേട്ടോ ഇനി സൈസ് മാറുന്നതിനനുസരിച്ച് ഈ പതിനൊന്ന് ഇഞ്ചിലും ഈ ഇഞ്ചിലും വ്യത്യാസം വരും അളവ് കൂടുന്നതിനനുസരിച്ച് അത് വലിയ അളവുള്ള നൈറ്റിയാണ് ഇനി നമ്മൾ അടിക്കാൻ പോണതെന്ന് വെച്ചാൽ ഈ നാലേകാലാവില്ല പകരം ഒരു നാലര നാലേ മുക്കാലൊക്കെ വരാം അതൊക്കെ നമ്മൾ പിന്നെ തുടർന്ന് ചെയ്യുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ താഴെ ഭാഗം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് നൈറ്റീനെ കേട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗമാണ് കണ്ടോ അത് കാണുന്നത് മുകളിൽ ആ നാലേ കാലിഞ്ചിൽ മാർക്ക് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചില്ലേ അതിൽ നിന്ന് താഴേക്ക് നമ്മളിപ്പോൾ സാധാരണ ഇതുപോലുള്ള ഡ്രസ്സുകൾ സ്കേർട്ട് ആയാലൊക്കെ ചെയ്യാം ഇതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ താഴെ ഇടാറ് അപ്പം ഞാൻ ഒരു ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് കുറഞ്ഞ് നിൽക്കുന്നതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിന് താഴെ അപ്പോൾ എട്ടിഞ്ചിൽ വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ ഭംഗി ഉണ്ടാവാം ഇതേപോലെ വരച്ച് കൊടുക്കുമ്പോഴാട്ടോ ഇത്തിരി നീങ്ങി നിൽക്കുമ്പോഴാണ് ഭംഗി കൂടുതൽ തോന്നാം കേട്ടോ ഇതിങ്ങനെ ഫുൾ ലെങ്ത് ആയിട്ട് കെടുക്കല്ലേ അതുകൊണ്ട് തന്നെ ഇതുപോലെ കുറച്ച് നമ്മൾ ഡിസ്റ്റൻസ് ഇട്ടിട്ട് അതായത് ഇപ്പോൾ ഒരു ഒമ്പതിഞ്ചാണ് ഞാൻ താഴെ മാർക്ക് ചെയ്തിട്ട് അതിലേക്കാണ് വരച്ച് കൊടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇത്രയുള്ള പ്രിൻസസ് കട്ടിൻ്റെ നൈറ്റിയിൽ ചെയ്യാനായിട്ട് അപ്പോൾ ഫ്രണ്ടിലത്തെ ആം ഹോള് ഇപ്പോൾ ഞാൻ കുഴിച്ച് വെട്ടിയിട്ടില്ല നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് ശരിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അലവൻസ് ഞാൻ പറഞ്ഞുവല്ലോ നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് പ്രിൻസസ് കട്ടിൻ്റെ ഭാഗത്ത് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്തിരുന്നു എന്ന് അപ്പോൾ അതേ ബാക്കി ഇതൊക്കെ നമുക്ക് തയ്ക്കാനായിട്ടുള്ള എളുപ്പത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ ചെറിയൊരു കർവ് ഷേപ്പിലാണല്ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കട്ട് ചെയ്തെടുക്കാനായിട്ട് ടേബിളിന് വലുപ്പത്തി കുറവ് കാരണം കൊണ്ടാണ് ഇതുപോലെ ബുദ്ധിമുട്ട് വരുന്നത് ഉണ്ടോ അപ്പോൾ നമ്മൾ രണ്ട് പീസിലും രണ്ട് കളറ് ആ പീസിലും നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതി നമ്മൾക്കിത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഈ ഫ്രണ്ടിൽ ഇത് ജോയിൻ്റ് ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് രണ്ടും ഇതുപോലെ ചെറിയ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് തയ്ച്ച് വരുന്ന സമയത്ത് കറക്റ്റ് മാറിപ്പോവാതെ ഈ മനസ്സിലാവും അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗത്തും ഹിപ്പിൻ്റെ ഭാഗത്തും ഞാൻ ഇതുപോലെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ സാദാ നമ്മുടെ നോർമൽ ചുരിദാർ കട്ടിങ്ങിനായിട്ടുണ്ടെങ്കിലും തിരുങ്കോടി ഭംഗിയിൽ നിൽക്കുക ഈ പ്രിൻസസ് കട്ടിൻ ആറ്റിയാണ് ഇനി ഞാൻ എൻ്റെ പേപ്പർ ക്യാൻവാസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതിൽ മൂന്നേ കാലിഞ്ച് നെക്ക് വിടുത്തും ആറിഞ്ച് ഇറക്കുമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബാക്ക് നെക്കിൻ്റെ വിടുത്ത് മൂന്നിഞ്ചാണ് നമ്മൾ കൊടുത്തത് അത് അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നുല്ലോ മൂന്നേ കാലിഞ്ച് വരുന്ന് എന്ന് അപ്പോൾ ക്യാൻവാസിലാവുമ്പോൾ നമ്മൾ കറക്റ്റ് എത്രയാണോ നെക്കിന് വേണ്ടത് ആ അളവാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ മൂന്നേ കാലിഞ്ച് അതുകൊണ്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഞാനപ്പോൾ ഈ ഷേയ്പാണ് കഴുത്തിന് കൊടുത്തത് ഒരു ഒന്നേക്കാൽ ഇഞ്ചോളം ഇത് ഇതുപോലെ കയറ്റിയിട്ടുണ്ടായിരുന്നു ഇനി അപ്പം നമുക്കത് കട്ട് ചെയ്തെടുത്ത് ഇത് വെച്ചിട്ട് ഇനി സ്റ്റിച്ചിങ് ചെയ്യാൻ പോകുന്നു കേട്ടോ ഫ്രണ്ട് പാർട്ട് അപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് ഭാഗം ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ താങ്ക്